ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു സി എസ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമാണ്. അതായത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് എ ഫംഗ്ഷൻ. എനിക്ക് തോന്നുന്നു ഇത് വളരെയധികം പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ എഴുതുന്നത് കൊണ്ടായിരിക്കാം ഇത് വളരെയധികം പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ വേറെ പല പ്രോഗ്രാംസും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും അത് ലാബ് എക്സാമിന് മുമ്പ് എന്തായാലും അത് ഞാൻ കവർ ചെയ്യാം, എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യാം. അപ്പോൾ നമുക്കിനി പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഇത്രയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്നാമത്, ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്താണെന്ന് അറിയണം. രണ്ടാമത്തത്, എങ്ങനെയാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതുന്നത്, അതുപോലെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്നാണ്. അത് തന്നെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതായത് ഒരു നമ്പർ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരേണ്ടത് അതിൻ്റെ ഫാക്ടോറിയലാണ്. ഇപ്പോൾ 5 എന്ന് പറഞ്ഞൊരു നമ്പർ ഇൻപുട്ടായിട്ട് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട്, ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഫാക്ടോറിയൽ എന്ന് അറിയേണ്ടത്. അപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 × 2 × 3 × 4 × 5 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് എന്ത്, അതിൻ്റെ ഫാക്ടോറിയൽ. അതുപോലെ ഇപ്പോൾ 6 ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 720 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. അപ്പോൾ 6 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയൽ 720 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻസിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ആ ഫംഗ്ഷൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മളാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് അതിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇതാണ്, ചിലപ്പോൾ വൈവയ്ക്ക് ഈ ഒരു പ്രോഗ്രാമാണ് കിട്ടിയെങ്കിൽ വൈവയ്ക്ക് ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാം, ഫംഗ്ഷൻ എന്താണ്, എന്തുകൊണ്ടാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം, വേറെ ടൈപ്പ് ഫംഗ്ഷൻ എന്താണ്, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പോലെ തന്നെ ഉള്ള വേറൊരു ഫംഗ്ഷനാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അപ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സി പ്ലസ് പ്ലസ്സിൽ ബിൽറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ബോഡിയൊന്നും, ആ ഫംഗ്ഷൻ്റെ ബോഡിയൊന്നും നമ്മളല്ല എഴുതുന്നത്, അത് ഓൾറെഡി ബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ കോൾ ചെയ്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെയിമും ആ ഫംഗ്ഷൻ്റെ പേരും ആ ഫംഗ്ഷൻ്റെ ബോഡിയൊക്കെ എഴുതുന്നത് നമ്മളാണ്, പ്രോഗ്രാമറാണ്. അതുകൊണ്ടാണ് അതിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഇനി ഇതുപോലെ നമ്മൾ, അതായത് മെയിൻ ഫംഗ്ഷനാണ് നമുക്ക് എഴുതി പരിചയം അല്ലേ. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു, അതിൻ്റെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഏറ്റവും അവസാനം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ വേറെ ഒരു ഫംഗ്ഷൻ എഴുതുന്നത്, അതായത് ഫാക്ടോറിയൽ ഓഫ് എ ഫംഗ്ഷൻ. ഫാക്ടോറിയൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി അതിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്, ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതുന്നത്. ഈ ഫംഗ്ഷന് നമ്മൾ ഒരു പേര് കൊടുക്കണം, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതുന്നത്, അതിനുള്ള കാരണം ഇതാണ്. മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല, അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെയിൻ ഫംഗ്ഷനിൽ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നില്ല, കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ സ്കൂളുകാരും ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് രണ്ട് മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് രണ്ട് മെത്തേഡും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു മെത്തേഡിൽ നിന്ന് നോക്കി പഠിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, അല്ലാതെ രണ്ടും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഇതാണ്. അതായത് നമ്മൾ രണ്ട് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ ഫംഗ്ഷൻ എഴുതുന്നുണ്ട്, ഇതുപോലെ തന്നെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനും എഴുതുന്നുണ്ട്. രണ്ട് മെത്തേഡിൽ അങ്ങനെയുണ്ട്. ഇനി ആദ്യത്തെ മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മെയിൻ ഫംഗ്ഷനിൽ നമ്മളൊരു നമ്പറിനെ ഇൻപുട്ട് ചെയ്യുന്നു. ഇൻപുട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എൻറ്റർ ചെയ്യുന്നു. ഇനി ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കലാണ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഫാക്ടോറിയൽ എത്രയാണെന്നുള്ളത് ഫാക്ടോറിയൽ ഫംഗ്ഷൻ ചെയ്യുന്നു. അതിനുശേഷം ആ ആൻസറിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. തീരെ കോംപ്ലിക്കേഷനൊന്നും ഇല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇതാണ്. അതായത് ഒരു നമ്പറിനെ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ എൻറ്റർ ചെയ്യുന്നു, അതിനെ നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെയാണ് പറയുന്നത്, ഒരു മറ്റേ ഫംഗ്ഷനിലേക്ക് നമ്മളതിനെ പാസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഫംഗ്ഷനിൽ നമ്മളതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു, ആൻസറിനെ നമ്മൾ ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. ഇനി ചിലപ്പോൾ വേറെ സ്കൂളുകാർ ചെയ്യുന്നത് വേറൊരു മെത്തേഡാണ്, സെക്കൻഡ് മെത്തേഡായിരിക്കാം. ഇത് കുറച്ചൊരു കോംപ്ലിക്കേഷനുള്ള മെത്തേഡാണ്. അതായത് ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഒരു നമ്പറിനെ എൻറ്റർ ചെയ്യുന്നു, അതിനെ നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഫാക്ടോറിയൽ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആ ഫാക്ടോറിയലിനെ നമ്മൾ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതായത് ആൻസറിനെ നമ്മൾ ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഇത് മെത്തേഡിൽ എന്തായിരുന്നു, ഇവിടെയാണ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചത്. അതിന് പകരം ഇവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാതെ ആ ആൻസറിനെ നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ റിസീവ് ചെയ്യണം, ആ ആൻസറിനെ ഇവിടെ റിസീവ് ചെയ്യണം. അതിനുശേഷം ആ ആൻസറിനെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻറ്റിങ് നടക്കുന്നത് ഇവിടെ മെയിൻ ഫംഗ്ഷനിലാണ്. അപ്പോൾ ഇതാണ് രണ്ട് മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതായത് ആൻസറിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്ത് മെയിൻ ഫംഗ്ഷനിൽ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സുകൾ. ഈ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്സുകൾ. ഞാൻ ഇതിൻ്റെ രണ്ട് പ്രോഗ്രാം മിനി സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം ഇതാണ്. അതായത് ആദ്യത്തെ മെത്തേഡിൻ്റെ, അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ ഫംഗ്ഷനിൽ ആ നമ്പർ എൻറ്റർ ചെയ്യുന്നു, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നു, അതിനുശേഷം ആൻസറിനെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ തന്നെ പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മെയിൻ ഫംഗ്ഷൻ എഴുതണം അല്ലേ. മെയിൻ ഫംഗ്ഷൻ നമ്മൾ എഴുതണം. അപ്പോൾ അത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂസിങ് നെയിം സ്പേസ് എസ്റ്റിഡ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇടണം. എന്നിട്ട് വേണം നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഇൻഡ് മെയിൻ, അതുപോലെ തന്നെ റിട്ടേൺ സീറോ ഒക്കെ നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി. അതിനുശേഷം മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു നമ്പറിനെ എൻറ്റർ ചെയ്യണം വേണമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു നമ്പറിനെ നമ്മൾ എൻറ്റർ ചെയ്തു, എൻറ്റർ എ നമ്പർ സി ഇൻ എൻ. അപ്പോൾ ആ എന്നിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെയിൻ ഫംഗ്ഷൻ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, അതായത് മെയിൻ ഫംഗ്ഷൻ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫാക്ടോറിയൽ ഓഫ് എൻ. അതായത് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത നമ്പറിനെ, എൻറ്റർ ചെയ്ത നമ്പർ എന്താണ്, എൻ ആണ് ആ വേരിയബിൾ. ആ വേരിയബിളിനെ നമ്മളിവിടെ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ കോൾ ചെയ്താൽ മതി. അതായത് ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറഞ്ഞ് വെറുതെ കോൾ ചെയ്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ്, ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വോയിഡ് ഫാക്ടോറിയൽ, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതുന്നു. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഞാനിവിടെ ഇവിടെ കുറച്ച് സ്ഥലം വിട്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, ഇതെങ്ങനെയാണ് ഈ ഫംഗ്ഷൻ എഴുതുന്നത് എന്നുള്ളത്, ഈ ഫംഗ്ഷൻ്റെ ബോഡി എന്തായിരിക്കണം, ആ കാര്യത്തിൽ വേണം ഇനി ശ്രദ്ധിക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ
ശ്രദ്ധിക്കേണ്ടത് ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്നിനും ഇവിടെ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല. ആൻസറിന് എന്താ ചെയ്യുന്നത്? ഈ ഫാക്ടോറിയലിൽ തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഡാറ്റ ടൈപ്പ് വോയിഡ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. വോയിഡ് ഫാക്ടോറിയൽ, അതായത് ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നും തന്നെ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ വോയിഡ് വന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു, അതായത് ആ നമ്പറിനെ നമ്മളിവിടെ പാസ് ചെയ്തു. ആ പാസ് ചെയ്യുന്ന ആ നമ്പറിനെ ഇവിടെ റിസീവ് ചെയ്യുന്നത് ഇൻഡ് എൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ റിസീവ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്, അതായത് ഈ ഒരു ആർഗ്യുമെൻ്റ് ഇതിന് ആർഗ്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്ന വേരിയബിൾസിനെ നമ്മൾ ആർഗ്യുമെൻ്റ് എന്നാണ് പാസ് ചെയ്യുന്നത്. അപ്പം മെയിൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മളൊരു വേരിയബിളിനെ പാസ് ചെയ്യുന്നു, അതിനെ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു വേരിയബിൾ ഇവിടെ റിസീവ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ തന്നെ റിസീവ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഞാനിവിടെ സെയിം നെയിം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇതാണ്, ഇവിടെ എന്ത് വേരിയബിളാണോ പാസ് ചെയ്തത് ആ സെയിം വേരിയബിളിനെ തന്നെയാണ് ഇവിടെ റിസീവ് ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇവിടെ ഡിക്ലെയർ ചെയ്യണം നിങ്ങൾ, അതായത് ഇവിടെ ഇൻറ്റീജറിനെയാണ് പാസ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ ഇൻഡ് എൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അത്രയാണ് ഇൻഡ് എൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫാക്ടോറിയലിലേക്ക്, അതായത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു, അതിലേക്ക് നമ്മൾ ഒരു ഈ വേരിയബിളിനെ നമ്മളിവിടെ പാസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ നടത്തി, എൻ എന്ന് പറഞ്ഞ വേരിയബിളിനെ പാസ് ചെയ്യുന്നു, അതിനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻഡ് എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇനി ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ റെക്കോർഡിലൊക്കെ ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇൻഡിജർ തന്നെയാണ് സാധാരണ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം, ഈ വന്ന നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വണ് മുതൽ ആ നമ്പർ വരെയുള്ള നമ്പറിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഫൈവ് ആണ് എൻ്റർ ചെയ്തെങ്കിൽ എൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്തുണ്ടായിരിക്കും, ഫൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇറ്ററേറ്റ് ചെയ്യേണ്ടത്, വണ് ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, ഐ ഈക്വൽ ടു വണ്ണ്. വണ്ണ് മുതൽ ആ നമ്പർ വരെ പോകണം വേണ്ടേ, അതായത് ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ വരെ പോകണം. അതുകൊണ്ടാണ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എഴുതിയത്, ഐ പ്ലസ് പ്ലസ്. ഇനി എഫ് ഈക്വൽ ടു എഫ് ഇൻ ടു ഐ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഏറ്റവും ആദ്യം വൺ ഇൻറ്റു വണ്ണ് വരും, പിന്നെന്തുണ്ടായിരിക്കും ടു ഇൻറ്റു വണ്ണ് വരും. അങ്ങനെ അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഐട്രേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്, അതായത് എഫ് ഈക്വൽ ടു എഫ് ഇൻ ടു ഐ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഏറ്റവും അവസാനം എഫ് എന്ന് പറഞ്ഞ വേരിയബിളിൽ അതിൻ്റെ ഫാക്ടോറിയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്, പ്രിൻ്റ് ദ ഫാക്ടോറിയൽ. ആ ആൻസറിനെ നമ്മളിവിടെ എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ വേരിയബിളിലാണ് അതിൻ്റെ ആൻസർ ഉണ്ടാവുന്നത്. ആ ആൻസറിനെ നമ്മൾ ഇവിടെ ദ ഫാക്ടോറിയൽ ഈസ് എന്ന് പറഞ്ഞിട്ട് അതിനിവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്, മെയിൻ ഫംഗ്ഷൻ എഴുതി, അതിനുശേഷം നമ്മളൊരു നമ്പറിനെ ഇവിടെ എൻ്റർ ചെയ്തു, പിന്നെ നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻ്റായിട്ട് ഈ വേരിയബിളിനെ പാസ് ചെയ്തു, ദെൻ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എഴുതി. ഫംഗ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം ഈ ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ നമ്മൾ വോയിഡ് യൂസ് ചെയ്തു. നമ്മളിവിടെ എൻ പാസ് ചെയ്തപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആയതുകൊണ്ട് ഇവിടെ ഇൻഡ് എൻ എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഫൈൻഡ് ദ ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു, ഫോർ ഐ ഈക്വൽ ടു വൺ അപ് ടു എൻ. അതിനുശേഷം എഫിൽ ആൻസർ ഉണ്ടായിരിക്കും. ഇനി ആ ആൻസറിനെ നമ്മൾ ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്തു, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ തന്നെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് മെത്തേഡിൻ്റെ പ്രോഗ്രാം ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് പ്രോഗ്രാം.
അതായത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, മെയിനിൽ എൻ്റർ ചെയ്തു, നമ്പറിന് എൻ്റർ ചെയ്തു, ഫാക്ടോറിയലിലേക്ക് അതിനെ പാസ് ചെയ്തു, ഫാക്ടോറിയലിൽ അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ആൻസറിനെ നമ്മൾ മെയിനിലേക്ക് റിട്ടേൺ ചെയ്തു, മെയിൻ ഫംഗ്ഷനിലേക്ക് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ പ്രോഗ്രാം പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ എഴുതി. അതിൽ ശ്രദ്ധിക്കുക, മെയിൻ ഫംഗ്ഷന് മുമ്പ് കുറച്ച് സ്ഥലം വിടുക, അവിടെയാണ് നമ്മൾ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മെയിൻ ഫംഗ്ഷനിൽ ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്പറിനെ ഇവിടെ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, ഫാക്ടോറിയലിനെ ഇവിടെ കോൾ ചെയ്യണം. ഫാക്ടോറിയലിനെ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എഫ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് എൻ. ഇവിടെ എഫ് ഈക്വൽ ടു, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൾ ചെയ്തു. അപ്പോൾ ഫാക്ടോറിയൽ ഫംഗ്ഷൻ നമുക്ക് ഇനി എഴുതണം. അതിലേക്ക് നമ്മളിവിടെ ഫാക്ടോറിയൽ ഫംഗ്ഷനിലേക്ക് നമ്മളിവിടെ പാസ് ചെയ്തിരിക്കുന്നത് എന്നിനെയാണ് അല്ലേ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി, ആ എന്നിനെ നമുക്കിവിടെ പാസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മളിവിടെ ഫാക്ടോറിയൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ഫോർ ലൂപ്പ് യൂസ് ചെയ്തു, ഏറ്റവും അവസാനം എഫ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നത്, റിട്ടേൺ ദ ഫാക്ടോറിയൽ, അതായത് ആ ആൻസറിനെ നമ്മൾ ഇവിടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ പ്രിൻ്റ് ചെയ്യുന്നില്ല, മറിച്ച് അത് മെയിൻ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് റിട്ടേൺ എഫ് എഴുതുന്നത്. ഓക്കെ, അതായത് എഫ് എന്ന് പറഞ്ഞ വേരിയബിളിലാണ് ആൻസർ ഉള്ളത്, അതിനെ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കാം, ഈ എഫ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റീജറാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടോറിയൽ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജറിനെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഇൻ്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഫാക്ടോറിയൽ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജറിനെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻ്റ് എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിട്ടേൺ എഫ് എന്ന് എഴുതിയാൽ മതി. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് നമ്മളിവിടെ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ആൻസറിനെ നമ്മളിവിടെ റിസീവ് ചെയ്യണം. അതായത് ഫാക്ടോറിയൽ റിട്ടേൺ ചെയ്യുന്ന ആൻസറിനെ നമ്മളിവിടെ റിസീവ് ചെയ്യണം. അപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചു, നമുക്ക് അറിയാം ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു നമ്പറിനെ മെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എഫ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ മെയിൻ ഫംഗ്ഷനിലുള്ള എഫും അതുപോലെ തന്നെ ഫാക്ടോറിയലിലുള്ള എഫും രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് ഫാക്ടോറിയലിലുള്ള എഫ്, ഇത് മെയിൻ ഫംഗ്ഷനിലുള്ള എഫ്, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇതാണ്, ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്തിനാണോ റിട്ടേൺ ചെയ്യുന്നത് ആ വാല്യൂ എഫിലുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ ഒരു നമ്പറിനെ എൻ്റർ ചെയ്തു, ഫൈവിനെ എൻ്റർ ചെയ്തു, അപ്പോൾ എന്നിൽ എന്തുണ്ടായിരിക്കും, ഫൈവ് ഉണ്ടായിരിക്കും. ഇനി ഫാക്ടോറിയൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഫൈവിനെ പാസ് ചെയ്തു, ഫൈവിനെ പാസ് ചെയ്ത് കഴിഞ്ഞു ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്ത് കണ്ടുപിടിച്ചു, ഫൈവിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു. അപ്പോൾ 120 ഉണ്ടായിരിക്കും. ആ 120 ഇവിടെ റിട്ടേൺ ചെയ്യണം. അതായത് ഫാക്ടോറിയൽ ഫംഗ്ഷൻ 120 എന്ന് പറയുന്ന നമ്പറിനെ, ആൻസറിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ എഫിൽ, മെയിൻ ഫംഗ്ഷനിലുള്ള ഈ എഫിൽ 120 എന്ന് പറയുന്ന നമ്പറായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ റിസീവ് ചെയ്തു, അതിനുശേഷം ആൻസറിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻസർ ഏതിലാണ്, എഫ് എന്ന് പറഞ്ഞ വേരിയബിളിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആൻസറിനെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ദ ഫാക്ടോറിയൽ ഈസ് എന്ന് പറഞ്ഞിട്ട് എഫിനെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ മതി, ഏറ്റവും സിമ്പിൾ തന്നെയാണിത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്, ഇവിടെ എഫ് ഈക്വൽ ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് എഴുതണം നമ്മൾ. അതുപോലെ തന്നെ ഇത് ഡിക്ലെയർ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇൻ്റ് ഫംഗ്ഷനാണ്, ഇൻ്റ് ഡാറ്റ ടൈപ്പാണ്. അതായത് ഒരു വാല്യൂവിനെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് എന്ത്, ഇൻ്റ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇതിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഈ പ്രോഗ്രാമിലുള്ള കുറച്ച് മിസ്റ്റേക്സ് കാണാം. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുക, ഇതൊരു കമ്പൈലേഷൻ എറർ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ ജീനിയിൽ ചെയ്തു പ്രോഗ്രാം, നമ്മളെന്ത് ചെയ്തു ഇവിടെ കമ്പൈൽ ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണുന്നത് കമ്പൈലേഷൻ എററാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു എറർ നമുക്ക് കാണും. നോക്കൂ, ദ എറർ
n was not declared in this scope. N ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ കണ്ടു ഒരു റെഡ് ലൈൻ ഒക്കെ ഉണ്ടായിരിക്കും. എറർ വരുമ്പോഴാണ് ഈ റെഡ് ലൈൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എറർ കാണും. അപ്പോൾ ഇതിന് കാരണം എന്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതായത് നമ്മളിവിടെ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണം. അതൊരിക്കലും മറക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇൻ്റ് എൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കണം. രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കമ്പൈലേഷൻ എറർ വരാനായിട്ട് കാരണം. ഒന്നാമത്തെ കാര്യം എന്താണ്, ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് മറക്കരുത്. രണ്ടാമത്തെ കാര്യം, ഫംഗ്ഷൻ ഈ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിൽ എഴുതുമ്പോൾ ഇൻ്റ് എൻ എന്ന് എഴുതാനായിട്ട് നമ്മൾ മറക്കരുത് കേട്ടോ. ഇനി വേറൊരു ടൈപ്പ് എറർ, നമ്മൾ ഫംഗ്ഷനൊക്കെ എഴുതും, ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇതാണ്, നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കോളിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. മെയിൻ ഫംഗ്ഷനിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴേ എഴുതുന്ന ഫംഗ്ഷൻ്റെ പേരും ഇതിൻ്റെ മുകളിൽ എഴുതുന്ന ഫംഗ്ഷൻ്റെ പേരും സെയിം ആയിരിക്കണം. അതായത് ചിലപ്പോൾ വല്ല എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്നും വർക്കാവില്ല, അപ്പോൾ കമ്പൈലേഷൻ എറർ വരും. ശ്രദ്ധിക്കുക, അതായത് ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻ്റെ പേരും ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴും, ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാന്ന് പറയുന്നത്. അത് അവിടെ എഴുതുന്ന ഫംഗ്ഷൻ്റെ പേരും സെയിം ആയിരിക്കണം. ഒരു സ്പെല്ലിങ്ങിലോ ഒന്നും വ്യത്യാസം ഉണ്ടാവരുത്, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാം, ഒരു സ്ഥലത്ത് എഫ് സ്മോളും മറ്റേ സ്ഥലത്ത് എഫ് ക്യാപിറ്റൽ ലെറ്ററും ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടും സ്മോൾ ലെറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക. രണ്ടും സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമാണ് ഇത് എററൊന്നുമില്ലാതെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതിൻ്റെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.